ഇന്ന് വായിച്ച കൗതുകരമായ ഒരു വാർത്ത മനോരമ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വ്രതത്തിലാണല്ലോ, 11 ദിവസത്തെ വ്രതത്തിലാണ്. അപ്പൊ ഇവിടെ എറണാകുളത്ത് വന്നപ്പോ എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്ന. താജിൽ താമസിക്കാത്തെന്നൊക്കെ ചോദിച്ചില്ലേ? ഗസ്റ്റ് ഹൗസിൽ തറയിൽ ഒരു യോഗ മാറ്റ് ഇട്ട് അതിന് പുറത്തൊരു ഷീറ്റ് വിരിച്ച് അതിലാണ് അദ്ദേഹം കിടന്നത്. പിന്നെ പഴങ്ങളൊക്കെ മാത്രം കഴിക്കുക, അങ്ങനെയുള്ള ചിട്ടവട്ടങ്ങൾ പാലിക്കുന്നുണ്ട്. വ്രതത്തിലൊക്കെ വലിയ രീതിയിൽ അത് നോക്കുന്ന ആള് തന്നെയാണ്. അതെ, മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വലിയ കിങ് സൈസ് ബെഡൊക്കെ, വില കൂടിയ ബെഡൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. പക്ഷേ അതൊന്നും ഉപയോഗിക്കാതെ നിരത്താണ് കിടന്നിരുന്നതൊക്കെ മരണം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം കുടിച്ചത് ഈ പറഞ്ഞ കണക്ക് കരിക്കൻ വെള്ളമാണ്, ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും ഒക്കെയാണ് കഴിച്ചത്. അതിൽ നമ്മുടെ ഒരു നാട്ടിൽ നിന്ന് ഒരു 20 കരിക്കും ഉപരി കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഈ വെൽക്കം ഡ്രിങ്ക് കരിക്കായിരുന്നു. ചെറിയ റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഗസ്റ്റ് ഹൗസിൽ സ്വീകരിച്ചത്. നമ്മളിപ്പോൾ എല്ലായിടത്തും കേരളത്തിൽ വരുന്ന എല്ലാ അതിഥികളും നമ്മൾ കരിക്ക് കൊടുത്താണല്ലോ സ്വീകരിച്ചത്. കരിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ചായ തന്നില്ല പറഞ്ഞു. അപ്പോൾ ആ കരിക്ക് കുടിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്യുമ്പോഴും കരിക്കാണ് കുടിക്കാറുള്ളത്. പക്ഷേ കേരളത്തിലെത്തുമ്പോൾ കേരളത്തിലെ കരിക്ക് ഭയങ്കര സ്വാദിഷ്ടമാണ്. നമ്മളാണല്ലോ കേരത്തിന്റെ നാടാണല്ലോ കേരളം. അതുകൊണ്ട് രാവിലെ പിറ്റേ ദിവസം മുമ്പ് മടങ്ങാൻ നേരത്ത് പിന്നെ രാവിലെ SPG ഉദ്യോഗസ്ഥരോട് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു, ഈ കരിക്ക് ഡൽഹിക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട്. ഒരു കട തുറപ്പിച്ച് 20 കരിക്കുകളുമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വിമാനം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയത് എന്നാണ് മനോരമ ഒരു വാർത്ത, ഒരു ബോക്സ് വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.